കെ രാഹുൽ ഗാന്ധി ഇപ്പോൾ കൊല്ലപ്പെട്ട അജീഷിൻ്റെ വീട് സന്ദർശിക്കുകയാണ്. രാഹുൽ ഗാന്ധി വീടിനുള്ളിൽ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്ന സമയമാണിപ്പോൾ. അല്പനിമിഷങ്ങൾക്കകം അദ്ദേഹം പുറത്തേക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സജോ ദേവസിയ നമുക്കൊപ്പം ചേരുന്നു. സജോ, അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഏതാണ്ട് അവസാന ഘട്ടത്തിലായോ അജീഷിൻ്റെ വീട്ടിൽ? എസ് കെ എൻ, അജീഷിൻ്റെ വീട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും, നേതാക്കളൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനുശേഷം അദ്ദേഹം പാക്കത്തെ, അതായത് പുൽപ്പള്ളി പാക്കത്തെ കുറുവയിലെ വാച്ചറായിരുന്ന പോളിൻ്റെ ഘടനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിൻ്റെ വീട്ടിലേക്കായിരിക്കും അദ്ദേഹം അടുത്തതായി പോവുക. ഇവിടുത്തെ സന്ദർശനം അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റ് കുടുംബാംഗങ്ങളോടുകൂടി അദ്ദേഹം സംസാരിക്കുകയാണ്. അതിനുശേഷം ഇവിടുത്തെ നിശ്ചയിച്ച സമയം പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. എല്ലാവരും, അതായത് കുടുംബാംഗങ്ങൾ എല്ലാവരും രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചു. അവരൊക്കെ ഇപ്പം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് പൊതുവെ ഈ മേഖലയ്ക്ക് സംരക്ഷണം നൽകാൻ കഴിയും വിധത്തിലുള്ള ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയണം. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും പോളിൻ്റെ കാര്യത്തിലേതടക്കം സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, വിദഗ്ധ ചികിത്സ ജില്ലയിൽ തന്നെ ഉറപ്പാക്കാൻ പലപ്പോഴും കഴിയാറില്ല. വയനാട് ആ മേഖലയിൽ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. പലപ്പോഴും മുൻപ് പോളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അതിന് മുൻപ് മറ്റൊരു കടുവയാക്രമണം ഉണ്ടായപ്പോഴും വിദഗ്ധ ചികിത്സ നൽകാൻ പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് കോഴിക്കോടേക്ക് അടക്കം പോകേണ്ടതുണ്ട്. ചുരത്തിൽ പക്ഷേ പലപ്പോഴും ഗതാഗതക്കുരുക്കും പ്രതിസന്ധിയും നേരിടാറുണ്ട്. അതായത് വിദഗ്ധ ചികിത്സ തന്നെ പലപ്പോഴും ആളെ ജീവനോടെ ബാക്കി കിട്ടുമ്പോൾ വിദഗ്ധ ചികിത്സ നൽകുക, ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക, അതിനാവശ്യമായ ഇടപെടൽ നടത്താൻ കഴിയുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും പക്ഷേ വയനാടിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. മെഡിക്കൽ കോളേജ് ഉണ്ട് പേരിന് എന്നതൊരു വസ്തുതയാണ്. പക്ഷേ അതൊരു ജില്ലാ ആശുപത്രിയാണ്, പേരിൽ മെഡിക്കൽ കോളേജാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതടക്കമുള്ള പ്രതിസന്ധി പൊതുവിൽ വയനാട് നേരിടുന്നുണ്ട്. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ, അതായത് വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു, അതിനൊരു അറുതിയേയില്ല, എല്ലാ ദിവസവും ഉണ്ടാകുന്നു, ധൈര്യത്തോടുകൂടി ഉയിര് കയ്യിൽ പിടിച്ചാണ് നടക്കുന്നത് എന്ന് നാട്ടുകാർ ഇവിടുത്തെ ഭാഷയിൽ പറയാറുണ്ട് പലപ്പോഴും. അതായത് എപ്പോഴാണ് ഏത് സ്ഥലത്താണ് ആക്രമണം ഉണ്ടാവുക, എവിടെയാണ് കടുവ ഇറങ്ങുക, എവിടെയാണ് വന്യജീവി ആക്രമണം ഉണ്ടാവുക എന്ന് കൃത്യമായി ഉറപ്പിക്കാൻ കഴിയില്ല. ധൈര്യത്തോടുകൂടി പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അത്തരം കാര്യങ്ങളിലൊക്കെ പൊതുവിൽ ദേശീയ തലത്തിലടക്കം, ഒപ്പം സംസ്ഥാന തലത്തിലും ഒക്കെ സജീവമായ ചർച്ച നടത്തുകയും എന്തെല്ലാം തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയുമോ അതൊക്കെ വേണ്ടതുണ്ട്. ഏതായാലും ജില്ലാ നേതാക്കളൊക്കെ ഇതിനകം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ, എം എൽ എമാരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനുശേഷം രാഹുൽ ഗാന്ധി കൂടി, അതായത് അജീഷിൻ്റെ, ബേലൂർ മഖനെ എന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിൻ്റെ വീട്ടിലെ, ചാലിഗദ്ദയിലെ അജീഷിൻ്റെ വീട്ടിലെ സന്ദർശനം പൂർത്തിയാക്കി രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി പോളിൻ്റെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട താൽക്കാലിക വനംവകുപ്പ് വാച്ചറായിരുന്ന പോളിൻ്റെ വീട്ടിലേക്കായിരിക്കും ഇനി രാഹുൽ ഗാന്ധി പോവുക. അതിനുശേഷം അദ്ദേഹത്തിന് മൂടക്കൊല്ലിയും അദ്ദേഹം സന്ദർശനം നടത്തും. അവിടെയും കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിൻ്റെ വീട്ടിലേക്കാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ യാത്ര പോളിൻ്റെ വീട്ടിലേക്കാണ്. അതിനുശേഷം മൂടക്കൊല്ലിയിലെ പ്രജീഷിൻ്റെ വീട്ടിലേക്ക് പോകണം. അതോടൊപ്പം റിവ്യൂ മീറ്റിങ്ങിലും അദ്ദേഹം ജില്ലാ ഭരണകൂടത്തിൻ്റെ റിവ്യൂ മീറ്റിങ്ങിലും പങ്കെടുക്കുന്നുണ്ട്. അതായത് ജില്ലാ ഭരണകൂടം ഏതെല്ലാം നിലയ്ക്ക് ഇടപെടലുകൾ നടത്തി ഇതിനകം എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതായത് തുടർന്ന് അങ്ങോട്ടേക്ക് സ്വീകരിക്കേണ്ട കാര്യങ്ങളിൽ വനംവകുപ്പുമായി സഹകരിച്ച് ഏതെല്ലാം നിലയ്ക്കുള്ള ഇടപെടലുകൾ ജില്ലാ ഭരണകൂടം നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് റിവ്യൂ മീറ്റിംഗ് നടക്കുക. അങ്ങോട്ടേക്കാകും അദ്ദേഹത്തിൻ്റെ യാത്ര. അതായത് ഭാരത് ജോഡോ ന്യായയാത്രയടക്കം താൽക്കാലികമായി നിർത്തിവെച്ചാണ്. ചെറിയ ഇടവേള, അതായത് അര ദിവസത്തെ ഇടവേളയാണ് യഥാർത്ഥത്തിൽ. ഇന്നലെ രാത്രിയാണ് അദ്ദേഹം കണ്ണൂരിലെത്തിയത്. അവിടുന്ന് റോഡ് മാർഗമാണ് അദ്ദേഹം ആദ്യ സന്ദർശനം ചാലിഗദ്ദയിലെ അജീഷിൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. അത് ഏറെ വൈകാരികമായിരുന്നു. കാരണം രണ്ട് കുരുന്നുകളുണ്ട്. ആ കുരുന്നുകൾക്ക് പിതാവിനെ നഷ്ടപ്പെട്ട ദാരുണമായൊരു സാഹചര്യമടക്കം ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നേരിടുന്നുണ്ട്. അവർ വൈകാരികമായി പറയുന്നത് തങ്ങൾക്ക് നഷ്ടമായി, പക്ഷേ ഇനിയും അത്തരം ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടലുകൾ പൊതുവിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിന് സജീവമായ ചർച്ച, അതായത് വിപുലമായ തോതിലുള്ള ഇടപെടലുകൾ, ദീർഘകാലാടിസ്ഥാനത്തിൽ ശാസ്ത്രീയ പദ്ധതികൾ വേണം. അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും കേന്ദ്ര സർക്കാരിൻ കേന്ദ്രതലത്തിൽ, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ലെവലിലും പാർലമെൻറ്റിലും അടക്കം നടത്തേണ്ട ഇടപെടലുകളുണ്ട്. ആ കാര്യത്തിലുള്ള ഇടപെടലുകളടക്കം ഈ കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു ഏതെങ്കിലും ഒരു ദുരന്തമുണ്ടാകുമ്പോഴുള്ള ഇടപെടൽ മാത്രമല്ല വേണ്ടത്, അതിനപ്പുറം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ഉണ്ടാകണം. ദേശീയ തലത്തിലടക്കം ഇത്തരം ചർച്ചകൾ ഉയർന്നു വന്നാൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഇടപെടലുകളും പരിഹാരവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ആളുകൾ ഉന്നയിക്കുന്ന ഒരു കാര്യം. അത്തരം കാര്യങ്ങളടക്കം അവർ ചൂണ്ടിക്കാട്ടി, ഒപ്പം കുടുംബാംഗങ്ങളെയും മക്കളെയും അടക്കം ആശ്വസിപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ശ്രമിച്ചത്. ആ ഒരു ആശ്വാസവാക്ക് പറയുക അദ്ദേഹം എന്നതാണ്. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ വലിയ വേദന അനുഭവിക്കുന്ന കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസവാക്ക് സ്വാഭാവികമായും അവർക്ക് അല്പം ഒരു ആശ്വാസം പകരുന്ന കാര്യമാണ്. അങ്ങനെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പ്രധാനമായും ഈ മൂന്നിടങ്ങളിലെ സന്ദർശനമാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ റിവ്യൂ മീറ്റിങ്ങിലടക്കം അദ്ദേഹം പങ്കെടുക്കുകയും
സംസാരിക്കുകയും ചെയ്യും. ഇതിനകം നടപ്പിലാക്കി എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞു എന്നതടക്കമുള്ളതാണ് ഇതുവരെയുള്ള റിവ്യൂ മീറ്റിംഗ്. അതായത് ഇതുവരെയും നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. തുടർന്ന് അങ്ങോട്ടേക്ക് ബേലൂർ ദൗത്യം അടക്കം ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴും അജീഷിന്റെ മരണം സംഭവിച്ച് ദിവസങ്ങൾ പലത് പിന്നിട്ടിട്ടും ബേലൂർ മഖന ദൗത്യം പൂർണ്ണമായും ഫലം കണ്ടിട്ടില്ല. അതും ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. അതൊരു ശ്രമകരമായ ദൗത്യവുമാണ്. അടക്കം ഒപ്പം കടുവയുടെ കാര്യത്തിലടക്കമുള്ള ഇടപെടലുകളുണ്ട്. ഇവിടെയുള്ള ആളുകളൊക്കെ അദ്ദേഹം വാഹനത്തിൽ കയറിയതിനു ശേഷവും അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഭാഗങ്ങളൊക്കെ ആശയവിനിമയം നടത്താനുള്ള ശ്രമങ്ങളും മറ്റുമാണ്. അതായത് ഇവിടെയുള്ള വയനാടിന്റെ इस मिशन के लिए जंगली इलाके में सबसे अच्छा हेलीकॉप्टर है. हमने देखा है कि नेशनल जियोग्राफी के वाइल्ड चैनल में हमने हमेशा टीवी में देखा है. ये पॉसिबल है और फास्ट है. इतने दिन ड्रामा करने की कोई जरूरत नहीं है. लोगों को जान की कोई परवाह नहीं है. सारी कोई घटना घटिया तुरंत भाग जाते हैं. लोगों को अटेंड नहीं करते. और इस इलाके में जंगलेश्वर को मारने के लिए इतनी सारे कानून बना दिया कि हर इंसान को मार दिया तो कोई प्रॉब्लम नहीं है, लेकिन एक पत्थर उठाकर किसी जंगली जानवर को मार दिया तो सीधा जेल. अपने खेत में आकर के हिरण या कारगोज मर गया, तुरंत अंदर चला गया, वो पूरा परिवार बदल जाता है. सर इसके आपसे रिक्वेस्ट है कि आप हमने बात की है जी, हमने बात की है, अभी परिवार से बात की है जी. हम सरकार को चिट्ठी लिखेंगे और इन पे उनसे कार्रवाई करवाएंगे, उन पे प्रेशर डालेंगे जी. थैंक यू वेरी मच. आपको अब लास्ट में सर एक बात और कानून വയനാട്ടിലെ ചാലിയകത്തിയിൽ സന്ദർശനം നടത്തിയ രാഹുൽ ഗാന്ധി മടങ്ങുകയാണ്. കുടുംബാംഗങ്ങളെ അദ്ദേഹം ആശ്വസിപ്പിച്ചു. മാത്രമല്ല നാട്ടുകാർക്ക് അദ്ദേഹത്തോട് പരാതി പറഞ്ഞു. ഹെലികോപ്റ്ററിൻ്റെ സർവീസൊന്നും ഉപയോഗിച്ചില്ല എന്നുകൂടി നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. വളരെ പെട്ടെന്ന് ഇദ്ദേഹത്തിന് ചികിത്സ ലഭിച്ചില്ല അജീഷിന് എന്ന പരാതിയും രാഹുൽ ഗാന്ധി കേട്ടു. എന്തായാലും സർക്കാരിലെ ഇക്കാര്യം സമ്മർദ്ദം ചെലുത്തുമെന്നാണ് അദ്ദേഹം അവർക്ക് വാക്കുകൊടുത്ത്. അദ്ദേഹം മടങ്ങുകയാണ്. ഇനി അടുത്ത വീട്ടിലേക്കാണ് അദ്ദേഹം പോകുന്നത്. പോളിൻ്റെ ഇന്നലെ അന്ന് കൊല്ലപ്പെട്ട കാട്ടാനാക്രമത്തിൽ കൊല്ലപ്പെട്ട വനം വകുപ്പ് കാഷ്വൽ ജീവനക്കാരൻ പോളിൻ്റെ വീട്ടിലേക്കായിരിക്കും ഇനി രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുക.